എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ ഉള്ളത് നമ്മളെ കൽപ്പകഞ്ചേരി അല്ലേ, കൽപ്പകഞ്ചേരി കാവപ്പുര എന്തായിരുന്നു കരുമങ്കണ്ടം ഫിർഷാദ് കാക്കാന്റെ വീട്ടിലാണ് ഉള്ളത്. ഫിർഷാദ് കാക്ക ഫിർഷാദ് കാക്കയും കുടുംബക്കാരും അവിടെ ഉണ്ട്. അവരുടെ അടുത്തേക്ക് ഇപ്പൊ പോയിട്ടില്ല നമ്മള്. അപ്പൊ ഇവരെ കോഴിക്കോട്ടിന് ഒരു പാമ്പ് വന്നതെന്ന് പറഞ്ഞിട്ട് നമ്മള് വിളിച്ചതാണ്. പക്ഷെ കോഴിക്കോടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് കേറിയാ പിന്നെ ഇറങ്ങാൻ പറ്റില്ല. എനിക്ക് കേറാം, പക്ഷെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല പാമ്പിനെ. അല്ല, അത് വലിച്ചിറക്കാനാവില്ല, നടക്കൂല. അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു റിസ്ക് എടുത്തിട്ട് പിടിക്കേണ്ട അവസ്ഥയാണ്. ചിലപ്പോ പൊളിക്കേണ്ടി വരും. നിങ്ങളാണ് കേറിയാ മതി, പിന്നെ ഞങ്ങള് പാമ്പിനെ പിന്നെ ബാക്കി ഇറങ്ങണ കാര്യം ഞാൻ ഏറ്റവും ഞാൻ കോട്ടകരോക്കണ ഇതല്ല ഇതാണ് നമ്മളാ പാമ്പിന്റെ മുതലാളി. പിന്നെ പാമ്പിന്റെ ഇപ്പൊ നമ്മള് അവര് ഇവര് പോവാണ് ഗൾഫിലേക്ക് പോവാണ്. അപ്പൊ ഇവിടെ നിക്ക് പാമ്പിനെ ഇവിടെ വളർത്താൻ പറ്റണില്ല അവർക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മള് വിളിച്ചതാണ്. എന്തായാലും എന്താ പറയാ, കോഴിനെ ഫുഡ് കൊടുക്കുന്ന സുന്ദരിയാണ് കോഴിക്ക് ഫുഡ് കൊടുക്കല്. എന്തോ എന്താ പറയാ, അല്ലാണ്ട് ഒരു കാരുണ്യം കൊണ്ട് എന്താ പറയാ, ആർക്കും അതായത് അമ്മൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, അവള് കണ്ടിട്ടുമില്ല. എന്തോ എന്താ പറയാ, പടച്ചവന്റെ ഒരു കാരുണ്യം കൊണ്ട് മാത്രാണ് ഇതുവരെ ആർക്കും ഒന്നും സംഭവിക്കാതിരുന്നത് അല്ലേ. പിന്നെ കോഴി പോയിക്കണോ, എന്താണ് അങ്ങനെ പോകണ്ടല്ലേ. അപ്പൊ ജിമ്മി പോണ ആളാണ്, 3-4 കിലോ ഉള്ള കോഴിയാണ്. ആരോഗ്യം നോക്കുന്ന ഒരു പാമ്പിനെയാണ് ഇപ്പൊ നമ്മൾ പിടിക്കാൻ പോണത്. പുലർത്തെന്ന് പറഞ്ഞല്ലോ പോണേ, നിങ്ങൾ പറയരുത്, നിങ്ങൾ കൊടുക്കണ. അപ്പൊ എന്തെന്നാലും എന്താ പറയാ, കുറച്ച് റിസ്ക്കാണ് പാമ്പ് കൊടുത്തോ. പിന്നെ ഈ കൊടുത്തട്ടാ, പൊതുവേ പാമ്പ് കൊടുത്ത റിസ്ക്കാണ്. ഒരിക്കലും നമ്മള് എന്താ പറയാ, എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. പിന്നെ പാമ്പ് കൊടുത്തോ നമ്മൾ പിടിക്കുമ്പോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നും. കാരണം അങ്ങനത്തെ ഒരു അതായത് പിടുത്ത സിമ്പിൾ, പിന്നെ അപകടം ഇല്ലാതാക്കുക, ആ ഒരു ലെവലിലാണ് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഒരു ക്ലാസ്സൊക്കെ തന്നിരുന്നത്. നമ്മളെ ബാഗ് വെക്കുക, അതിലേക്ക് മെല്ലെ ആളെ തൊടാതെ എങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാനാ പറഞ്ഞു. പക്ഷെ നമ്മള് പിടിക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ പിടിക്കും. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ ഈസി സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ ഇതില് വലിയൊരു അപകടം തന്നെ ഒളിഞ്ഞിരിക്കുന്നു. അപ്പൊ ഒരിക്കലും കണ്ടിട്ടില്ല, ജനങ്ങളൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇത് എന്താ പറയാ, ചിലവരുണ്ടാവും ഇത് പിടിക്കാനുള്ള ഒരു മനക്കരുത്തൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും. അപ്പൊ നിങ്ങൾ അത് സിമ്പിൾ ആയിട്ടുള്ള വർക്കല്ല. പിന്നെ നമ്മളെ എന്താ പറയാ, ജീവൻ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ്. ഒരിക്കലും എന്താ പറയാ, പാമ്പ് എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തൊരു സാധനമാണ്. നമ്മളത്ര ബുദ്ധി എന്ന് പറയാ, നമ്മളെ ഏഴായിരത്തി എത്തൂലാണ്. പിന്നെ അതുകൊണ്ടാണ് നമ്മളെ കടിക്കണതും കാര്യങ്ങളൊക്കെ. ബുദ്ധി ഉണ്ടാക്കാതെ കടിക്കാതെ അങ്ങനെ തിരിച്ചു പോവല്ലേ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ഒരിക്കലും ആ സാഹസികത്തിന് മുതിരാതിരിക്കുക. ഒരിക്കലും പാമ്പ് കൊടുത്താൽ ഈസി ആയിട്ട് കണക്കാക്കരുത്. അപ്പൊ നമ്മള് പോവല്ലേതാണ്, അതിൽ കൂടെയാണ് ഇവര് പിടിക്കുന്നത്. നമ്മള് അത് ചെയ്തിട്ട് ഇനിയിപ്പോ ചെറുതാണെന്നുള്ള അതിന്റെ അടുത്ത് പരിസരത്തേക്ക് പോലും അടുക്കരുത്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മള് റെസ്ക്യൂലേക്ക് കടക്കാണ്. പിന്നെ കുറച്ച് ടാസ്ക്കാണ്, എന്നാലും നമുക്ക് ചെയ്യാം. ഞാൻ തിരൂരാണ്. അപ്പൊ നമ്മള് പൈപ്പും ബാഗും ഇല്ല, അത് ഇന്നലെ അവിടെ വെച്ച് മറന്നു. പൈപ്പുണ്ട്, പക്ഷെ നമ്മളെ ബാഗില്ല. ഇതിപ്പോ ഉള്ള ആയുധമാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇത് നമുക്ക് ചെയ്യാം. റിസ്ക്കാണ്, റിസ്ക് ഒന്നുമില്ല. അത് നമ്മളെ ഒരു ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള സാധനം ഇല്ല എന്ന് പറയാം. ഞാൻ അത് നമ്മളെ ഹെൽപ്പറാണ്. കിണക്ക് കസേര വന്നാഹുലേ കല്യാണം അവിടെ കസേര കിട്ടി, കസേരക്ക് ഇങ്ങോട്ട് ഇട്ടോളെ. നിങ്ങൾ ചെയ്യണ്ടെന്ന് വെച്ചാല് ഇവിടെ എനിക്ക് ആരെയും ആവശ്യമില്ല. കേക്കണ്ടാക്കെ പോണം. എന്നെക്കാളും മുന്നേ കുടുത്തക്കാരൊക്കെ ഇറങ്ങി. പിന്നെ എനിക്ക് ഇനി എഞ്ചിനീയർമാരൊന്നും ആവശ്യമില്ല. നമ്മളെ പിടിക്കും, നമ്മളെ ബാഗിലാക്കും. അത് നിങ്ങള് ഇവിടെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ഒരിക്കലും ഞാൻ പറഞ്ഞേക്കണ, നമ്മക്ക്
പാമ്പിനെ പിടിക്കുക, ഈ ബാഗിലാക്കുക, കെട്ടുക, വേറെ ഒരു പരിപാടിയും ഇല്ല. ഒരിക്കലും ഞാൻ ഇനിയും വരണ്ടേ ഇവിടെ പാമ്പിനെ പിടിക്കാൻ. അവനെ പിടിക്കാൻ വരാതിരിക്കട്ടെ, വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് അനുവദനീയല്ല, എനിക്കൊട്ടും താല്പര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് കണ്ടാ മതി കേട്ടോ. പൈതങ്ങളൊക്കെ വെയിലാണ് അല്ലേ, ചെടിന്റെ രണ്ടും തുള്ളി അവിടെ വെയിലുള്ളണ്ട. പിന്നെ കുട്ട നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരു അംഗമല്ല, ഇത്ര കൊല്ലം തീറ്റി പോറ്റിയതാണ്. ഇപ്പൊ അതിന്റെ ഓരോ ഭാഗം ഇങ്ങനെ ഉണ്ടാവും. വണ്ടിമേലാണ്ട് ടോർച്ചുണ്ട്, അപ്പൊ ഓടി പോയിട്ടുണ്ട്. പണ്ട് എൽപിന് വന്ന ആളാണ്, നമുക്ക് ഓട്ടക്കാരെയും കിട്ടണ്ട, ഓടാത്തവരെയും കിട്ടണ്ട. നമുക്ക് ആ ഒരു മുക്കിൽ പോയി ഇരിക്കുന്ന ആൾക്കാരെ കിട്ടിയാൽ ഇവിടെ കളക്കാനും പിടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ മസിൽമാന്മാരെ വിളിക്കും. അതിന് മാത്രം നമുക്ക് പറ്റില്ല, മൂന്ന് അക്കാ കഴിഞ്ഞാൽ വേറെ കാര്യമില്ല. ഇത് നമുക്ക് ഇവിടെ സ്പേസ് ഇല്ല, അപ്പൊ ഇതെങ്ങൊക്കെ ചാടാന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് അവന് മാത്രം നിന്നിട്ട് ബാക്കിയുള്ള ആൾക്കാർ അങ്ങോട്ട് ഒരാളെ അങ്ങോട്ട് പോണം, അപ്പുറത്തേക്ക് പോകണം. കാരണം നമുക്ക് അപകടം എന്താ പറയാ, വിളിച്ചു വരുത്തരുത്. നമ്മള് സേഫ് ആയിട്ട് പിടിക്കാൻ വന്നതാണ് കുട്ടോ. ആളൊരു കോഴിനെ കൊന്നിക്കണ കേട്ടോ, കോഴിനെ കൊന്നിക്കണേ. മൂന്ന് മുട്ടണ്ടാ ഒരു കോഴിനെ, പാവം കോഴിനെ കൊന്നിക്കണ് കണ്ടോ. ഞാൻ എവിടെ നമുക്ക് തുണി ഇട്ടില്ല കേട്ടോ. നമ്മള് കുട്ടപ്പേതാ ഇവിടെ ഇറങ്ങിക്കോ. എന്താ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ സാധനം. എവിടെ നോക്കിക്കണി ഇത് തുറക്കാൻ പറ്റില്ല, അത് തുറക്കി. അല്ലല്ലല്ല ആദ്യമേ നിക്കണേ. ഉള്ളിൽ
അവിടുന്ന് ആരെങ്കിലും ഇളക്കാൻ പറ്റൂ, ഇല്ല ഒന്ന് ഇളക്കിക്ക, അടിച്ചാ മതി അടിച്ചാ മതി. വല്യ ഉള്ളി ഉണ്ടാവും ചോദ്യം അവിടെ നാട്ട വേണ്ടിട്ടാ. അവിടെ നാട്ട് കൂട്ടോ പെട്ടിയാണ് മട്ടിട്ടാ കൂട്ടിനുള്ളിൽ കേറും. ആ ഡോർ അടിച്ചാ മതി, പെട്ടി മാറ്റണം. ആ കൂടിനും തമ്മിൽ ഇതില്ല. മേലക്ക് വന്നിക്ക്, തുറക്കാൻ പാടില്ല. അതാണ് വീട്ടിൽ പോയിട്ട് നമ്മളെ കുഞ്ഞാപ്പ് ഇതിൽ കേറിയിരിക്കണേ. മതി മാറ്റി മാറ്റി മാറ്റി. ദേശം നല്ല മസിൽ മാനാണ്. എന്തായാലും നിങ്ങളെ മുട്ടയും ചിക്കനൊന്നും പാമ്പിന്റെ അഡ്രസ്സോ ആധാർ കാർഡൊക്കെ നോക്കാൻ തലേതോ വാലേതാന്നുള്ളത് അറിയാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് റിസ്ക് എടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എന്തണ്യാ നല്ല ഒട്ടി നല്ല വണ്ണം മനസ്സിലായിക്കുന്നേ റൂട്ടാണ്, അതാണ് ആണ്ട് പോണേ. സുന്ദരായി കെട്ടാളായി പോയാലും പോലെ അന്യങ്ങോട്ട് പോലെ.
അപ്പൊ നമ്മളെ പിരിശാദക്കാക്കാന്റെ സ്വന്തം പാമ്പിനെ കോഴിമുട്ടൊക്കെ കൊടുത്ത് മസിലൊക്കെ ഉണ്ടാക്കിയല്ലേ നമ്മള് ഈ പാവാള. എവിടെ എന്റെ കുട്ടന എവിടെ? എന്റെ ക്യാമറമാനുണ്ടോന്നാ? അവന്റെ പേരെന്നാ? ഫായിതാക്കാണ് നമ്മളെ ക്യാമറമാൻ അവിടെ വിളിച്ചിരിക്കുന്നുണ്ട്. യൂട്യൂബറാണ്, അവന് നാണം കൊണ്ട് വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് എന്താ പറയാ, യൂട്യൂബറോട് ഒരു ക്ഷമ ചോദിക്കുകയാണ്. കാരണം എന്താ വെച്ചാല് അവന് നമുക്ക് ഇതിന്റെ ഫോട്ടോ കാണിച്ചു തന്നപ്പോ ഇതിന്റെ എന്താ പറയാ കമ്പിയാണ് കണ്ടത്. അതായത് നെറ്റ് അടിച്ചിട്ടുണ്ടല്ലോ, ആ നെറ്റിന്റെ ഇത് സൂം ചെയ്തിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് വലിയ വലിപ്പമൊന്നുമില്ല പാമ്പ് എന്നാണ്. അപ്പൊ എന്തോ എന്താ പറയാ, പഠിച്ചവന് അവന്റെ കൂടെ തന്നെയാണ് അല്ലേ? അത്യാവശ്യം നല്ല സൈസുള്ള ഒരു പാമ്പ് തന്നെയാണ്. അതെ 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 അതെ. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സൈസ് ഒരു പാമ്പ് തന്നെയാണ്. പിന്നെ ഈ ഏരിയക്ക് ഞാൻ ആദ്യമായിട്ടാട്ടോ. അങ്ങനെ വരാം, നിങ്ങൾക്ക് അങ്ങനെ വരണമെന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ വരാം. പക്ഷെ ഓരോ വരവിനും എനിക്ക് പറയാനുള്ളൂ, ആർക്കും ഒന്നും സംഭവിച്ചെന്ന് അറിഞ്ഞിട്ട് കേട്ടിട്ട് വരാതിരിക്കട്ടെ അല്ലെ. പാമ്പിനെ നമുക്ക് പിടിക്കാം, അത് അപകടം പിടിച്ചൊരു സാധനമാണ്. പിന്നെ നമ്മള് നമ്മൾക്ക് പണി കിട്ടിയാല് അപകടം, ഇല്ലാന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പോയിക്കോളും. അപ്പൊ ഓ ആയിക്കോട്ടെ. അപ്പൊ ആർക്കും ഒന്നും സംഭവിച്ചെന്ന് അറിഞ്ഞിട്ടുള്ള ഒരു വിളി വരാതിരിക്കട്ടെ. പാമ്പിനെ ഞാൻ പിടിച്ചോണ്ട് നിങ്ങൾ പേടിക്കണ്ട. അപ്പൊ എന്തായാലും വിർഷാദ് കാക്കാന്റെ സ്വന്തം പാമ്പിനെ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ, അതായത് എനിക്കോ പാമ്പിനോ ഇല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ കണികളുണ്ട്, അപ്പൊ ഇതങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് ഫുഡൊക്കെ കൊടുക്കണെന്ന് അറിഞ്ഞ്. പാമ്പിന് ചെല്ലാം ഫുഡ് കൊടുക്കണത്? ഗുണ്ട്രാവ് ആക്കിയിരിക്കണു, അവളപ്പോലെ തന്നെ ഗുണ്ട്രാവ് കുട്ടി ആക്കിയിരിക്കണു പാമ്പിനെ. അപ്പൊ രണ്ടാളും തിന്നുണ്ടാവും ഒരുമിച്ച് അല്ലേ. അപ്പൊ അങ്ങനെ വൈദലാണ് അവിടെ കോഴിക്ക് ഫുഡൊക്കെ കൊടുക്കല്. അപ്പൊ കാണലുണ്ടാവില്ല, അതാവും കണ്ടിട്ടുണ്ടെങ്കിൽ. എന്തായാലും അള്ളാന്റെ ഒരു കാരുണ്യം കൊണ്ട് ആർക്കും ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിടിക്കുമ്പോ എനിക്കോ പാമ്പിനോ അല്ലെങ്കിൽ കാണികൾക്കോ ആർക്കും ഒന്നും സംഭവിച്ചില്ല. അവരൊക്കെ ഞാൻ ആദ്യം തന്നെ ഇവിടുന്ന് മാറ്റിയിരുന്നു. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് വിറക് വരെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് കയറി വിറകരേക്ക് കയറിയ പിന്നെ ഗോവിന്ദ. വൈകുന്നേരം വരെ ഞാൻ ആ വിറക് വൃത്തിയാക്കേണ്ടി വരും അല്ലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മളെ കൃഷാദ് കാക്കാന്റെ പാമ്പിനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കുട്ടപ്പ ഇന്റെ പോലെ തന്നെ പ്രായം തോന്നിക്കൂല. പിന്നെ സുന്ദരിയാണ് നമുക്കറിയില്ല ഏതാന്നുള്ളത്. എന്താണ് ഞാൻ എന്റെ ഒരു 6ാം ക്ലാസ് മുതലേ പാമ്പ് കൊടുത്തു. അപ്പൊ എന്തായാലും ഓക്കെ, നല്ലൊരു ദിവസം വരുന്നല്ലേ. ഓക്കെ, താങ്ക് യു.